www.ksb.in എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന തുറന്നുള്ള പേജിൽ നിങ്ങൾക്ക് കൺസ്യൂമർ നമ്പറും അതിന് താഴെ കാണുന്ന കോളത്തിൽ അവസാനം ലഭിച്ച ബിൽ നമ്പറിന്റെ 5 ഡിജിറ്റുമാണ് കൊടുക്കേണ്ടത്. അതിന്റെ മാതൃക ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സി ആഷ് കാണിക്കുന്ന 1165 തുടങ്ങുന്നതാണ് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ. അതുപോലെ അതിന് താഴെ കാണുന്ന ബിൽ നമ്പറിന്റെ അവസാനത്തെ 5 ഡിജിറ്റുമാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് കിടക്കാം. ഇവിടെ യൂസർ ഐ ഡി എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ മിനിമം 6 ക്യാരക്ടർ ഉൾപ്പെടുന്ന ഒരു യൂസർ ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന കോളത്തിൽ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് 12 മാക്സിമം 12 ലെറ്റർ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഒരു സ്മോൾ ലെറ്ററും സോറി ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉൾപ്പെടെ ആയിരിക്കണം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് താഴെ കാണുന്ന കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്തും മുകളിൽ കൊടുത്ത അതേ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം കൺഫേം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ടൈറ്റിൽ എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് ചൂസ് ചെയ്യുക. അതിന് താഴെ കാണുന്ന എൻ്റർ യുവർ നെയിം എന്നുള്ളിടത്ത് കൺസ്യൂമർ അതായത് ആരുടെ പേരിലാണോ ബില്ലുള്ളത് അയാളുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ മൊബൈൽ നമ്പറും അതിന് താഴെ കാണുന്ന കോളത്തിൽ വെരിഫിക്കേഷനും എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡും വെച്ച് നിങ്ങൾ സൈനിൻ ചെയ്യുക. സൈനിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ബില്ലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഡേറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണുന്നതാണ്. ഇനി നിലവിലുള്ള ബില്ലും നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങൾക്ക് പ്രൊസീഡ് ടു പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഇതിലുള്ള എന്തെല്ലാം സർവീസുകൾ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും എന്നത് നമുക്ക് നോക്കാം. ഇവിടെ ബിൽ ആൻഡ് സർവീസ് എന്ന് കാണാം, പ്രൊഫൈൽ ഓപ്പറേഷൻ എന്നുള്ളതെല്ലാം കാണാം. ബിൽ ആൻഡ് സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വ്യൂ ബിൽ ആൻഡ് പേ, ഓണർഷിപ്പ് ചേഞ്ച്, അതുപോലെ എൽ ഇ ഡി റിക്വയർമെൻറ്റ്, കംപ്ലയിൻറ്റ് ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. വ്യൂ ബിൽ ആൻഡ് പേ എന്നുള്ളത് കൊടുത്താൽ നിലവിലുള്ള വ്യൂ നിങ്ങളുടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് എൽ ഇ ഡി റിക്വയർമെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എത്ര എൽ ഇ ഡി ആണോ ആവശ്യമുള്ളത് ഇതുവഴി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കെ എസ് സി ബിയിൽ നിന്നും എൽ ഇ ഡി നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ മാക്സിമം ക്വാണ്ടിറ്റി 20 എണ്ണം ആണ് അവർ അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എൽ ഇ ഡി നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നിലവിലടച്ച എല്ലാ ബില്ലിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. കൺസ്യൂമർ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് മന്ത് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ 12 മന്ത് വരെയുള്ള ബില്ലിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മൊത്തം നമ്മൾ 12 മാസത്തിനുള്ള അടച്ച എല്ലാ ബില്ലിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പി ഡി എഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നുള്ള ഇത് ചെയ്താൽ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേറൊരു വഴി കെ എസ് സി ബി ക്വിക്ക് പേ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ക്വിക്ക് പേ കെ എസ് എ ബി വെബ് സെൽഫ് സർവീസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. നിങ്ങൾക്ക് കൺസ്യൂമർ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് എന്ന് കാണുന്നത് നിങ്ങളെ താഴെ കാണുന്ന ആ ലെറ്ററും വേർഡും കാണുന്ന ആ ക്യാപ്ചർ കോഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഓക്കെ കൊടുത്താൽ നിലവിലുള്ള ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ കൺസ്യൂമർ നമ്പറിൻ്റെ തൊട്ട് കാണുന്ന മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടൈപ്പ് ക്യാരക്ടർ എന്നുള്ളിടത്ത് നിങ്ങൾ അവിടെ കാണുന്ന ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്താൽ ബില്ല് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റുന്നതാണ്. കൺസ്യൂമർ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ടൈപ്പ് ക്യാരക്ടർ എന്നുള്ളിടത്ത് അവിടെ കാണുന്ന ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന ഭാഗത്ത് സബ്മിറ്റ് ടു സീ ദ ബിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇനി നിലവിലുള്ള ബില്ല് അടക്കാൻ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ അവിടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. കൺസ്യൂമർ നെയിമും അതുപോലെ സെക്ഷൻ നെയിം, താരിഫ് കോഡ്, ബിൽ എമൗണ്ട്, ഇപ്പോൾ വന്ന പുതിയ ബിൽ എമൗണ്ടും അതിൻ്റെ ഡ്യൂ ഡേറ്റും ഡിസ്കണക്ഷൻ ഡേറ്റും ഡ്യൂ എമൗണ്ടും എല്ലാ ഡീറ്റെയിൽസും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്.
അവിടെ ഇമെയിൽ ഐ ഡി എന്നുള്ള കൊടുത്ത് നിങ്ങളൊരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എന്നുള്ള കൊടുത്ത് നിങ്ങൾ അവിടെ ഒരു മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. ബിൽ പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേ, അതായത് ഏതെല്ലാം സെക്ഷനിലൂടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ്, ഡയറക്റ്റ് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് 4 ബാങ്കുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും CSB ബാങ്കും എന്നും. അതിനുശേഷം ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഫെഡറൽ ബാങ്കും അതുപോലെ വേറൊരു ടെക് പ്രോസസ് എന്നുള്ള ഒരു പേയ്മെൻറ്റ് സർവീസാണ് കാണിക്കുന്നത്. ഇതെല്ലാം പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണെന്നുള്ള മാത്രം ശ്രദ്ധിക്കുക. പിന്നെ താഴത്ത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. വിസ മാസ്റ്റർ കാർഡും റൂപേ, അതുപോലെ ക്രെഡിറ്റ് കാർഡിലും അതുപോലെ മാസ്റ്റർ കാർഡും വിസ കാർഡും റൂപേ അക്സെപ്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കാണോ ഗേറ്റ് വേ സെലക്ട് ചെയ്യുന്നു അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഫെഡറൽ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ അക്കൗണ്ട് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ അവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ബിൽ എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. മെർച്ചൻ്റ് ആരാണെന്നുള്ളത് അവിടെ കാണാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ളത്. ഇനി കണ്ടിന്യൂ എന്ന് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്കൊരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പ്രോസസ്സിങ് ടൈം ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ബാക്ക് പോകരുത്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി എന്നുള്ളത് കാണാം. ഇങ്ങനെയാണ് KSFB ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്.